நெஞ்சும் மலையாளி பெண்ணினும் கொடுத்தான் வெள்ள புடவ Thank you.
There's even more to come. Who doesn't enjoy a live orchestra with classical dance? We now present our dance fusion by Lakshmi Rao, accompanied by her mother-in-law, Mrs. Kalpana Rao on the veena, sister-in-law Vaishnavi on the mic, and Mr. Krishna Das on the mridanga. We also have a surprise element. Shivani, we also have Mrs. Ranjana Anu drawing the entire dance live. So it is a unique fusion, presenting a fusion of live orchestra with live artwork. Yeah.
Kali Pujudi Kali Yoda Kulanji Kali Kali लग रहा है, जलन भी है, आनंद भी है।
बस आते ही होंगे, जल्दी से संध्या पूजा हो जाए, जानती है वो क्या कहेंगे। जैसी हो वैसी ही आ जाओ, सिंगार को रे जैसी हो वैसी ही आ जाओ, सिंगार को रहने दो। बालों का बिखरे हैं सीधी मांग नहीं निकली, बांधी नहीं अंगिया के फीते, तो भी कोई बात नहीं। जैसी हो वैसी
padam chedunna inammalu nimmanamo kuvanama nindragamo kuvanama ennunni pulathanneyai shri rajamo teunni Dum 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 d
ശകുനിയോടൊത്ത് പാണ്ഡവരെ ചൂതുകളിക്ക് ക്ഷണിക്കുകയാണ്. ചൂതുകളിയിൽ എല്ലാം നഷ്ടപ്പെട്ട് പാഞ്ചാലിയെ തന്നെ പണയം വെച്ച് പാണ്ഡവർ വസ്ത്രാക്ഷേപത്തിന് സാക്ഷിയാവുകയാണ്. തുടർന്ന് അജ്ഞാതവാസകാലവും വനവാസകാലവും ഒഴിവാക്കി അടുത്തുള്ള അനുരഞ്ജന ശ്രമം, കൃഷ്ണന്റെ വകയുള്ള അനുരഞ്ജന ശ്രമവും അതേ തുടർന്ന് അത് നടക്കാതെ വന്നതിനെ തുടർന്നുള്ള കുരുക്ഷേത്ര യുദ്ധവുമാണ് ആട്ടക്കഥയ്ക്കുള്ള യുദ്ധം. ഈ കഥയെ കുറിച്ച് പറയുമ്പോൾ പല രസകരമായ ഐതിഹ്യങ്ങളും ഉണ്ട്. ഇപ്പൊ കഥകളിക്കുള്ള കഥകൾ ആലോചിക്കുക, സുഭദ്രാഹരണം അല്ലെങ്കിൽ രുക്മിണി സ്വയംവരം അല്ലെങ്കിൽ പുനാമോക്ഷം തുടങ്ങിയ കഥകൾ ഏത് കഥയാണ് കളിക്കേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ ആരെങ്കിലും അബദ്ധവശാലെങ്കിലും ദുര്യോധന മതം എന്ന് സൂചിപ്പിക്കുകയുണ്ടായാൽ അന്ന് ദുര്യോധന മതം കളിച്ചിരിക്കും എന്നൊരു പ്രത്യേകത അല്ലെങ്കിൽ ഐതിഹ്യം പറയപ്പെടാറുണ്ട്. അതുമാത്രമല്ല, പണ്ഡിത പാമര വേദമെങ്കിൽ സംഗീതത്തിനും നടന്റെ മനോധർമ്മത്തിനും ഒരുപാട് ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് ഇത് എവിടെ വെച്ച്, ഈ കഥയുടെ ഏത് ഭാഗം വേണമെങ്കിൽ എവിടെ വെച്ച് വേണമെങ്കിൽ മുറിച്ച് രംഗത്ത് അവതരിപ്പിക്കാം എന്നുള്ളതും ഈ കഥയുടെ സവിശേഷതയാണ്. ഇന്നിവിടെ അരങ്ങേറുന്ന രംഗം രണ്ട് രംഗങ്ങളാണ്. ആദ്യ രംഗം തിര താഴ്ത്തി യുദ്ധരംഗം അല്ലെങ്കിൽ കുരുക്ഷേത്ര യുദ്ധരംഗം വീക്ഷിക്കുന്ന ദുശാസനനാണ്. തുടർന്ന് തന്റെ രഥങ്ങളും ആയുധവും യുദ്ധസജ്ജമാക്കുന്നു. മധ്യ കേരളത്തിൽ തന്നെ താടി വേഷങ്ങളിൽ ഏറ്റവും നല്ലത് എന്ന് പ്രശസ്തി ആർജിച്ച കലാനിലയം സുന്ദരനാണ് അരങ്ങിൽ വിശ്വാസനായി എത്തുന്നത്. അതേ തുടർന്ന് രണ്ടാം രംഗത്തിൽ രൗദ്രഭീമന്റെ വരവാണ്. രൗദ്രഭീമൻ വളരെ പ്രത്യേകതകളുള്ള വേഷമാണ്. സാധാരണ നിലയിൽ ഭീമന്റെ മുഖം പച്ചയാണെങ്കിൽ രൗദ്രഭീമന്റെ മുഖത്തെ രൗദ്രഭാവം ആവാഹിക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ ആവിഷ്കരിക്കത്തക്ക രീതിയിൽ അരിമ്പുകൾ ഉൾപ്പെടെ വേഷം കറുപ്പായിരിക്കും. മുഖത്തെ എഴുത്ത് ചുട്ടി അരിമ്പുകൾ ഉൾപ്പെടെ കറുപ്പായിരിക്കും. രണ്ടാമത്തെ രംഗത്തിൽ വരുന്ന രൗദ്രഭീമൻ തിരതാഴ്ത്തി ദുശാസനെ അല്ലെങ്കിൽ സാധാരണ ഓഡിയൻസിന്റെ ഇടയിൽ കൂടെയൊക്കെയാണ് വരാറ്, ദൂരത്ത് നിൽക്കുന്ന ദുശാസന എവിടെ തന്നെ കണ്ട് പേടിച്ച് ഒളിച്ചിരിക്കുകയായിരിക്കും എന്നൊക്കെ രംഗത്ത് അവതരിപ്പിക്കാറുണ്ട്. തുടർന്ന് നില്ലടാ നില്ലടാ നീയല്ലോ എൻ്റെ എന്നുടെ വല്ലവ തന്നെ വസ്ത്രം പറിച്ചത് എന്ന് തുടങ്ങുന്ന പദത്തോടുകൂടി ദുശാസനെ യുദ്ധത്തിന് വേണ്ടി വിളിക്കുകയാണ്. ഇതിന് ബദലായിട്ട് ദുശാസനൻ വീരവാദം വേണ്ട മൃഗോദര എന്ന പദത്തിന്റെ സഹായത്തോടുകൂടി രണ്ടുപേരും അരങ്ങത്ത് ഗതായുദ്ധവും തുടർന്ന് മുഷ്ടിയുദ്ധവും വളരെ കലാശത്തിൻ്റെയും ചലനങ്ങളുടെയും സഹായത്തോടുകൂടി രംഗത്ത് ആവിഷ്കരിക്കുകയാണ്. ഇത് അതിനുശേഷം അല്ലെങ്കിൽ മാറി നിന്ന് നരസിംഹമൂർത്തിയെ ധ്യാനിക്കുന്ന രൗദ്രഭീമനെ നമുക്ക് കാണാം. രൗദ്രഭീമനിൽ അനുഗ്രഹീതൻ നരസിംഹമൂർത്തിയാൽ അനുഗ്രഹീതനായ രൗദ്രഭീമൻ പിന്നെ കാണിക്കുന്ന ചേഷ്ടകൾ സിംഹത്തിന് സമാനമാണ്. അത് കണ്ട് പേടിച്ച ദുശാസനെ മടിയിൽ കിടത്തി മാറു പിളർന്ന് രക്തം പാനം ചെയ്യുന്ന ഭീഭത്സമായ രംഗത്തോടെ രണ്ടാം രംഗം അവസാനിക്കുകയാണ്. പച്ച കത്തി ചുവന്നതാടി തുടങ്ങിയ ഏത് വേഷം ചെയ്താലും വളരെ ഭംഗിയായി ഇണങ്ങുന്ന കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ മികച്ച കലാകാരന്മാരിൽ ഒരാളായ കലാമണ്ഡലം നീരജാണ് ഇവിടെ രൗദ്രഭീമനായി എത്തുന്നത്. ഇനി ഇവർക്ക് പാട്ടിൽ സപ്പോർട്ട് ചെയ്യുന്നത് അഭിജിത് വർമ്മയാണ്. അഭിജിത് വർമ്മ, സാരംഗൂർ തുടങ്ങിയ കലാകാരന്മാരാണ്. അഭിജിത് വർമ്മ കഥകളി സംഗീതത്തിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുക മാത്രമല്ല, ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് കൂടിയാണ്. സാരംഗൂർ പ്രശസ്ത കഥകളി ഗായകനായ മനോജ് കുള്ളൂരിന്റെ പുത്രനാണ്. കുടുംബപരമായി തന്നെ കഥകളിയായി വളരെയധികം ബന്ധമുള്ള ആളാണ്. ഇനി ചെണ്ടയിൽ ഇപ്പോ കലാമണ്ഡലത്തിൽ പഠിച്ചിറങ്ങിയ മൂന്ന് മികച്ച ചെണ്ടവാദ്യ കലാകാരന്മാരെ എടുത്താൽ അതിലൊരാളാണ്, ഉറപ്പിച്ച് പറയാൻ ഒരാളാണ് കലാമണ്ഡലം ശ്രീധരൻ. അദ്ദേഹമാണ് ചെണ്ടയിൽ നമുക്ക് നമ്മോടൊപ്പം ഉള്ളത്. മദ്ദളത്തിൽ സാധന തികവുകൊണ്ടായാലും താള മികവ് കൊണ്ടായാലും ഒരുപോലെ തന്നെ മികവ് തെളിയിച്ച കലാമണ്ഡലം സുധീഷാണ് മദ്ദളത്തിൽ നമ്മോടൊപ്പം ഉള്ളത്. ചുട്ടി, ഞാൻ പറഞ്ഞ മാതിരി വളരെ വ്യത്യസ്തമാണ് രൗദ്രഭീമന്റെ മേക്കപ്പ് ചുട്ടി, അതുമാതിരി തന്നെ ദുശാസനന്റെ അത് കൈകാര്യം ചെയ്തിരിക്കുന്നത് രാജീവ് പത്മനാഭനാണ്. ഇവരെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. That was indeed enlightening really.
Speaking of Kathakali, I've always been intrigued by their costumes, their makeup, which is known as chutti in Malayalam, and the differences in chutti with the different characters that they portray. Each of them have different names like Pacha, Katti, Tadi, etc. The Atakatha, or the storyline here, begins with Draupadi laughing at Duryodhan's fall in the Maya Sabha, or the palace of illusions. Duryodhan does not take this lightly. He invites the Pandavas for a game of dice. In the game, the Kauravas win hands down, and Draupadi becomes the pawn in the final game. They lost the game, and Draupadi too. Draupadi is dragged into the court, and that is where the Vastra Kshepanam, or the Vastra Haran, happens. An enraged Draupadi threw in the gauntlet at her five valiant husbands, the Pancha Pandavas, and to avenge this unpardonable insult inflicted upon her. This set the ball rolling for the battle of Kurukshetra. The part of the Atakadha that is being depicted tonight is the killing of Dushasan by the mighty Bhim, seeking retribution. This performance, friends, has two scenes. Scene 1 begins with the Tirathaltal and Dushasan getting ready for the battle, anxiously awaiting the moment of encounter with Bhim. With no vocal accompaniment, this piece is entirely impromptu, with the performer's instant choreography. The second scene depicts the actual encounter between the mighty Bhim and Dushasan. The Raudra Bhim, meaning angry Bhim, is now seeking revenge. The mighty Bhim and Dushasan have a combat. The combat is both with weapons and without. The encounter takes a turn when the mighty Bhim prays to Lord Vishnu and imbibes the character of Narasimha within him. He then turns animal-like, captures Dushasan, and literally tears his stomach apart, and thus completes his revenge. Dear friends, here we have eminent personalities playing the character of Raudra Bhim. The character is portrayed by the renowned artist Kalamandalam Neeraj. The character of Dushasan is portrayed by the famous artist Kalanilayam Sundaran. They are accompanied by Abhijit Varma and Sarang Kulur with vocal. At the chenda, we have Kalamandalam Srihari. At the madalam, we have Kalamandalam Sudhish. So friends, hold on, as gripping scenes from the death of Dushasan unfolds. Thank you.
ಸೈನ್ಯೇಶ್ವರ